ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇച്ചാമാസ് കുക്ക് ബുക്ക് ഈ ഒരു ഡിഷ് കാണുമ്പം കുറച്ചാൾക്കാർക്കൊക്കെ മനസ്സിലാവും കുറച്ചാൾക്കാർക്ക് ഇതെന്താണെന്ന് പിടികിട്ടില്ല കാരണം ഇത് പഴയ കാലത്തെ മുസ്ലിം വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു തരം ഡെസേർട്ടാണ് ഇതിൻ്റെ പേര് നല്ല രസമുള്ള പേരാണ് കേട്ടോ നെസാറാന്നു നമ്മളൊക്കെ ഇതിന് പറയാം ചില ആൾക്കാർ ഇതിന് മുസാറാന്നും പറയും നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഉമ്മലും പറഞ്ഞു കേട്ട പേര് എന്നാണ് അപ്പോൾ വേറെ എന്തെങ്കിലും ആരെങ്കിലും ഇത് ഇതിന് പേര് അറിയുന്ന ആളുണ്ടെങ്കിൽ വേറെന്തെങ്കിലും പേരുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് പറയുക കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടി പഴയ പഴയകാലത്ത് മുസ്ലിം തറവാടുകളിൽ മുസ്ലിം വീടുകളിൽ നോമ്പ് കാലത്ത് സ്ഥിരമായിട്ടുണ്ടാക്കുന്ന ഒരു ഡിഷാണിത് ഒരു ഡെസേർട്ടാണിത് പഴയകാലത്തെ ഡെസേർട്ട് എന്ന് പഴയ പഴയകാലത്ത് നമ്മൾ ഈ ഈ ഒരു ജനറേഷനിലുള്ള വെറൈറ്റി ഫുഡിങ്സ് അങ്ങനത്തെയൊന്നും ഉണ്ടായിട്ടില്ല പഴയകാലത്തെ ഡെസേ ഡെസേർട്ട് ഇതൊക്കെ തന്നെയാണ് ഈ നസാറ പിന്നെ മുട്ടമാല ഇതൊക്കെ തന്നെയാണ് പഴയ കാലത്തെ ഡെസേർട്ട് പിന്നെ അപ്പോൾ ഇത് നോമ്പിനാണ് ഉണ്ടാക്കുന്നത് നോമ്പ് എല്ലാ ദിവസവും ഉണ്ടാക്കുന്നവരുണ്ട് പിന്നെ നോമ്പ് തുറ നമ്മൾ ഇഫ്താർ പാർട്ടി ആയിക്കുമല്ലോ നോമ്പ് തുറ അയക്കുമല്ലോ ആ നോമ്പ് തുറക്ക് മസ്റ്റായിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണിത് അപ്പോൾ നമ്മളെല്ലാം വീട്ടിൽ നമ്മളെല്ലാം ചെറുതീല് ഉമ്മ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണിത് അപ്പോൾ ആ ഒരു ഊർമ്മക്ക് വേണ്ടി നമ്മൾ എൻ്റെ ഉമ്മ ഇപ്പം ഇല്ല മരിച്ചുപോയി അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാണ് നല്ല ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഹെൽത്തിയാണ് അപ്പോൾ നോമ്പിനെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇത് നല്ല എന്താ പറയുക ശരീരത്തിനൊരു പിന്നെ ഒരു തണുപ്പെല്ലാം തീരുന്ന ഒരു സംഭവമാണിത് അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അരക്കപ്പ് തൊലി കളഞ്ഞ ഗോതമ്പ് നമുക്കിപ്പോൾ വാങ്ങാൻ കിട്ടുമല്ലോ തൊലി കളഞ്ഞ ഗതമ്പ് നമ്മളെല്ലാം ചെറുതിൽ നമ്മളെല്ലാം കുട്ടിക്കാലത്ത് ഇങ്ങനത്തെ കുത്തിയ ഗോതമ്പ് തൊലി കളഞ്ഞ ഗതമ്പ് കിട്ടില്ല മുഴുവനായിട്ടുള്ള ഗോതമ്പാണ് കിട്ടുക അതായാലും ഇതായാലും കുഴപ്പമില്ല നമ്മളിതൊന്ന് കുതിർത്ത് വെക്കണം ഞാനിതൊരു ഓവർനൈറ്റ് കുതിർത്ത് വെച്ചതാണ് ഒരു മൂന്നാല് മണിക്കൂർ കുതിർത്ത് വെക്കണം നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയിട്ട് കുതിർത്ത് വെക്കാം കേട്ടോ ഞാൻ രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി അതിൻ്റെ സ്റ്റാർച്ചൊക്കെ കളഞ്ഞിട്ട് കുതിർത്ത് വെക്കുന്നുണ്ട് അപ്പം പറ്റുന്ന രാവിലെയാണ് ഞാൻ ഇതെടുത്തിട്ട് അരക്കുന്നത് ഇപ്പം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം നല്ല എന്താ പറയുക നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം എന്നിട്ട് ഇതിൻ്റെ പാലെടുത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുക നമ്മളെല്ലാം ഉമ്മ പറയും ഇത് പാൽ കറന്നെടുക്കുക എന്നാണ് പാല് നമ്മൾ ഒരു തുണിയിൽ ഒഴിച്ചിട്ട് അങ്ങനെ അരച്ചിട്ട് തുണിയിൽ ഒഴിച്ച് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുക നല്ല നേർമയായിട്ടുള്ള തുണിയിൽ അരി എടുത്തിട്ട് പിന്നെ എന്താ പറയുക അരിച്ചെടുത്തിട്ട് അതിൻ്റെ പാലെടുത്തിട്ടാണ് നമ്മളിതുണ്ടാക്കുക ഉമ്മ ഒക്കെ പറയുക ഇങ്ങനെ എന്താണെന്ന് പറയുക പാല് കറന്നെടുക്കുക എന്നാൽ ഉമ്മയെല്ലാം പറയുന്നത് കയ്ക്കൽ അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പാത്രത്തിൽ ഞാനൊരു അരിപ്പ വെച്ചിട്ട് അതിലേക്കൊരു നേരിയ തുണി വിരിച്ചു കൊടുക്കുന്നുണ്ട് നേരിയ തുണി പിന്നെ മസ്ലിൻ തുണിയോ അല്ലെങ്കിൽ നല്ല നേരിയ കോട്ടൺ തുണിയോ ആയിരിക്കണം എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചിട്ട് ഇതിൻ്റെ പാലെടുക്കേണ്ടത് നമുക്ക് സാധാരണ നമ്മൾ ഇങ്ങനെ അരിക്കുക അതിൻ്റെ വെള്ളം കളയാനും ഇതിൻ്റെ പളിപ്പെടുക്കാനും പക്ഷെ ഇത് നേരെ തിരിച്ചാണ് നമുക്കിതിൻ്റെ പൾപ്പ് കളഞ്ഞിട്ട് ഇതിൻ്റെ വെള്ളം അതായത് പാലാണ് എടുക്കുന്നത് ഇത് നന്നായി അരിഞ്ഞതുകൊണ്ട് തന്നെ ഈ തുണീൻ്റെ കണ്ണിന് ഇതിൻ്റെ തൊലി പിടിച്ചിട്ട് ഇതിൻ്റെ അടിയിലേക്ക് വെള്ളം പോകാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് സ്പൂൺ കൊണ്ട് ഞാൻ ഇളക്കി കൊടുക്കുന്നത് എന്നിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് എന്താ പറയുക കുറച്ചും കൂടി നേർമയായിട്ടാകുമ്പോൾ കുറച്ചും കൂടി സ്പീഡായിട്ട് വെള്ളം അങ്ങോട്ട് താഴോട്ട് പോയി കിട്ടും അതാണ് ഞാൻ കുറച്ചും കൂടി വെള്ളമൊഴിച്ചത് നമുക്കിനി എത്ര വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ തുണിയൊക്കെ ഒന്ന് അനക്കി അനക്കി സ്പൂണ് ഇളക്കിയിട്ടാണ് ഞാൻ പിന്നെ ഇത് പാലെടുക്കുന്നത് അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടപ്പോൾ കുറേ ആൾ കമൻറ്റിലൂടെയും പേഴ്സണലായിട്ടും ചോദിച്ചിരുന്ന കഴിക്കുന്നത് പറ്റിയെന്ന് കഴിക്കും ഞാൻ എൻ്റെ പിന്നെ എന്താ പറയുക ഞാൻ ചപ്പാത്തി ചൂടുമ്പം അതിൻ്റെ സൈഡിൽ തട്ടിയിട്ട് പൊള്ളിയതാണ് അപ്പോൾ ഇപ്പം മാറി കുഴപ്പമില്ല അപ്പം ഇത് ഞാൻ നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് തുണി പിടിച്ച് ഇതുപോലെ പിഴിഞ്ഞിട്ടെടുക്കാം ബാക്കിയുള്ള പാലും ഇങ്ങനെ പിഴിഞ്ഞിട്ടെടുക്കാം പാലൊക്കെ നന്നായിട്ട് താഴോട്ട് വന്നിട്ടുണ്ട് ഇപ്പം കുറച്ച് നേർമ്മയായിട്ടുള്ള വെള്ളം വെള്ളം മാത്രമാണ് വരുന്നത് ഇനി നമുക്കിതിൻ്റെ ചണ്ടി കളയാം ഈ ഗോതമ്പിന് മൈതക്കലുണ്ടാകുന്ന ഗ്ലൂട്ടൺ ഉണ്ടല്ലോ ആ ഗ്ലൂട്ടൺ നമുക്ക് ഈ ചണ്ടിയിലങ്ങ് പോകും കേട്ടോ ഒരു തുണിക്കൊക്കെ പിടിച്ചിട്ട് തുണി വൃത്തിയാക്കാൻ കുറച്ച് പാടാണ് ആ ഗ്ലൂട്ടൺ അംശമുള്ള അതിൻ്റെ ചണ്ടി ഉണ്ടല്ലോ ആ തുണിക്ക് പിടിച്ചിട്ട് നമുക്ക് തുണി വൃത്തിയാക്കാൻ കുറച്ച് പാടാണ് അപ്പോൾ ഇതങ്ങ് കളയാം നമുക്ക് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഊറാൻ വേണ്ടിയിട്ട് വെക്കണം നമുക്ക് ഊറിയിട്ട് ഇതിൻ്റെ തെളിവെള്ളം കളഞ്ഞിട്ടിൻ്റെ അടിയിലുള്ള പാല് മാത്രമാണ് നമ്മൾ എടുക്കുക അപ്പോൾ ഒരു മൂന്നാല് മണിക്കൂർ ഇതുപോലെ നല്ല ഒക്കെ വെള്ളം ഒഴിച്ചിട്ട് ഒരു മൂന്നാല് മണിക്കൂർ ഇതൊന്ന് ഊറാൻ വേണ്ടിയിട്ട് വെക്കാം അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഉമ്മലം രാത്രി വെള്ളം ഇത് ഗോതമ്പ് കുതിർത്ത് രാവിലെ സ്വാഭാവിക നിസ്കരിക്കാനാണെന്നുവച്ചാൽ ഇത് അമ്മിമ്മ നരച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുക പണ്ടൊന്നും ഗ്രൈൻഡർ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അമ്മിമ്മ നരച്ച് ഇതിങ്ങനെ അരിച്ച് വലിയ പാത്രത്തിൽ അപ്പം നോമ്പ് വർക്കെല്ലാം കൂടുതൽ ഉണ്ടാക്കണമല്ലോ കുറേ ഉണ്ടാക്കണം അപ്പം പിന്നെ വലിയ പാത്രത്തിൽ ഇങ്ങനെ അരിച്ചിട്ട് അല്ല അരച്ചിട്ട് പാലെടുത്തിട്ട് വെക്കും എന്നിട്ട് പിന്നെ ആ സമയാകുമ്പം ഒരു രണ്ട് മൂന്ന് മണിക്കൂറായുമ്പം വെള്ളം തെളിവെള്ളം ഊറ്റി കളഞ്ഞ് എന്നിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് വെച്ച് അങ്ങനെ ഒരു ഉച്ച ലോഹറ് നമസ്കരിക്കാനാവുമ്പോഴത്തേക്കിത് അടുപ്പത്തായിട്ടുണ്ടാവും അടുപ്പത്തിരുന്ന് കുറേ വലിയ പാത്രത്തിൽ അടുപ്പത്തിരുന്ന് കുറേ ഇളക്കി ഉണ്ടാക്കണല്ലോ കുറേ സമയം കുറേ കൂടുതൽ ഉണ്ടാകുമ്പോൾ കുറേ സമയം ഉണ്ടാക്കണം നമുക്കിതിപ്പോൾ കുറച്ചായതുകൊണ്ട് കുറച്ച് സമയം ഗ്യാസ് മലിൽ വെച്ചിട്ടുണ്ടാക്കാം പണ്ടൊക്കെ വിറകടുപ്പാണ് അതും നിലത്താണ് അടുപ്പുണ്ടാകുക ഇരുന്നിട്ട് വേണം ഇതൊക്കെ പാകം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പഴയ പഴയകാലത്തൊക്കെ ഒരുപാട് ഓർമ്മകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വെള്ളം ആദ്യത്തെ വെള്ളം തെളി ഊറ്റി കളഞ്ഞിട്ട് രണ്ടാമതും വെള്ളം വെച്ചിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ എടുക്കുന്നത് ഏകദേശം ഒരു നാല് മണിക്ക് ശേഷമാണ് കേട്ടോ രാവിലെ പിന്നെ അരച്ച് വെള്ളം ഊറാൻ വേണ്ടി വെച്ചു എന്നിട്ട് പിന്നെ ടൈമില്ലാത്ത കൊണ്ടാണ് ഇത്രയും ഡിലേ ആയത് അല്ലെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പക്ഷെ നന്നായിട്ട് രണ്ടാമത്തെ തെളി ഞാൻ കളയുന്നുണ്ട് രണ്ടാമത്തെ തെളിവെള്ളം നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ അധികം പിന്നെ മങ്ങിയതല്ല അപ്പം നന്നായിട്ട് ആ വെള്ളം കളഞ്ഞിപ്പം നല്ല കട്ടിയുള്ള നല്ല വെളുത്ത പാലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് തേങ്ങാപ്പാലിലാണ് പണ്ടൊക്കെ ഉണ്ടാക്കാറ് ഞാനിപ്പം പശുവും പാലിലാണ് ഉണ്ടാക്കുന്നത് തേങ്ങാപ്പായലിലും ഉണ്ടാക്കുക തേങ്ങാ ചിരവേണ്ടതും പാലെടുക്കേണ്ടതെല്ലാം ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ പശുവും പാലിലാണ് ഉണ്ടാക്കി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ അടുപ്പത്തൊരു വലിയ കടായി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു നമ്മളെടുത്ത് വെച്ച ഗോതമ്പിൻ്റെ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇനി അതിലേക്ക് ഞാൻ മൂന്ന് കപ്പ് പാലാണ് ചേർക്കുന്നത് അറുന്നൂറ് എം എൽ പാലാണ് ഇത് കേട്ടോ മൂന്ന് കപ്പ് അത് ചേർത്ത് കൊടുക്കാം പാല് കൂടുതൽ ചേർക്കണമെന്ന് ഇഷ്ടം ഇഷ്ടമുള്ളവർക്ക് പാല് വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം അറുന്നൂറ് ഗ്രാം അല്ല അറുന്നൂറ് എം ഇ പാലാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അതെന്തായാലും വേണം കേട്ടോ അപ്പോൾ അരക്കപ്പ് ഗോതമ്പിന് അറുന്നൂറ് മില്ലി പാല് ഞാൻ ചേർത്ത് കൊടുത്തു ഇനി അരക്കപ്പ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ അരക്കപ്പ് മതിയാ മതിയാവില്ല ഞാൻ ആദ്യം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാമെന്ന് ചോദിച്ചിട്ടാണ് ആദ്യം അരക്കപ്പ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം മധുരം കൂടുതൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അഥവാ മധുരം കുറവേ വേണ്ടുവെന്നുണ്ടെങ്കിൽ ഈ അരക്കപ്പ് മതി കേട്ടോ എന്നിട്ട് ഈ പാലിൽ പിന്നെ നമ്മളെ ഗോതമ്പിൻ്റെ പാലും പശുവും പാലും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്യുക അല്ലെങ്കിൽ ഫ്ലെയിം ഓൺ ചെയ്ത പാടനെ അടിയിൽ ഊറിയിട്ടുണ്ടാവും പാല് അപ്പം നമുക്ക് പെട്ടെന്ന് അടുക്കി പിടിച്ചു പോകാൻ സാധ്യത അവിടെ നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അതിന് ശേഷം പിന്നെ ഫ്ലെയിം ഓൺ ആക്കുക എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയാൽ പിന്നെ കൈവയ്ക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അത് തിളക്കുന്നവരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക പിന്നെ റെസ്റ്റ് കൊടുക്കാനേ പാടില്ല ഞാൻ കുറച്ച് ഇലക്ക പൊടിച്ചത് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ ഇലക്ക എസെൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇലക്ക പണ്ടെല്ലാം ഇലക്ക പൊടിയാണ് ചേർത്ത് കൊടുക്കുക ഇപ്പം എസൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ അതും ചേർത്ത് കൊടുക്കാം അപ്പം മധുരം നോക്കിയിട്ട് പോരാമെന്ന് തോന്നിയതുകൊണ്ട് ഞാനൊരു കാൽക്കപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് ഞാൻ എല്ലാ വീഡിയോയിലും പറയാൻ എനിക്ക് നല്ല മധുരം വേണം അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ഗീ ഇനിയും വേണം ഞാനിപ്പോൾ ആദ്യം ഒരു ടേബിൾ സ്പൂണാന്ന് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കും ഇപ്പം നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് തിളക്കുന്നത് വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ അല്ലെങ്കിൽ അടിക്കി പിടിച്ചോ പിന്നെ ഒരു പിഞ്ചി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് ഉപ്പ് എന്തായാലും മറന്നു പോകാൻ ഇട്ട് കൊടുക്കണം കേട്ടോ ഇപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് എന്നാലും ആയനില്ല ഇനിയും കുറച്ചും കൂടി നന്നായിട്ട് കുറുകാനുണ്ട് ഞാൻ ഈ കുറുകുന്നത് വരെ അതായത് തിളക്കുന്നത് വരെ ഞാൻ വുഡൻ ഫാസിൽ കൊണ്ടാന്ന് ഇളക്കിയത് അല്ലെങ്കിൽ അടുക്കി പിടിച്ചോളും ഇനി നമുക്ക് സൈഡിൽ നിന്നൊക്കെ ഇളക്കാനും പിന്നെ സൈഡിൽ നിന്നൊക്കെ പിടിച്ചതൊക്കെ ഒന്ന് ഇതാക്കാനും പിന്നെ ഇളക്കിയെടുക്കാനും ഒക്കെ എന്താ പറയുക സിലിക്കൺ സ്പാച്ചിലാണ് നല്ലത് അപ്പോൾ ഞാൻ അത് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ സൈഡിൽ നിന്നാകുമ്പോൾ നമുക്കിങ്ങനെ വടിച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ സൈഡിനെല്ലാം പിടിച്ചിട്ട് അത് എന്താ പറയുക അതൊരു കട്ടിയായി പോകും അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് എന്താ പറയുക ഇടക്കിടക്കൊന്ന് കട്ട് കടിക്കുന്ന പോലെ തോന്നും ഇപ്പോൾ രണ്ട് സ്പൂണും കൂടി ഞാൻ ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഗീൻ്റെയും പിന്നെ എന്താ പറയുക ഇലക്കയിൻ്റെ എല്ലാം ഒരു ടേസ്റ്റ് വരുമ്പോഴാണ് ഇതിൻ്റെ നല്ലൊരു എന്താ പറയുക നല്ലൊരു ടേസ്റ്റ് വരുന്നത് നന്നായിട്ട് കുറുകി വന്ന് നമ്മൾ സ്പാച്ചിലിനെ കൊണ്ട് ഒഴിക്കുമ്പോൾ ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് വീഴുന്ന രീതിയിൽ കുറുകിയാലാണ് ഇത് എടുക്കേണ്ടത് കേട്ടോ ഏകദേശം ഒരു ഇത് സംഭവം റെഡിയാകും കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ കൂടുതൽ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പാലിന് കുറച്ച് കൂടുതൽ വെള്ളം ഉണ്ടെങ്കിലാണ് കുറുകി എടുക്കാൻ കുറച്ച് ടൈം എടുക്കുക അരമണിക്കൂർ തന്നെ വേണ്ടി വന്നിട്ടില്ല എൻ്റെത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇതിൽ മൂന്ന് ടേബിൾ സ്പൂണ് നെയ്യ് വന്ന് നെയ്യ് നമ്മൾ നല്ല ശുദ്ധമായ നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കണം നെയ്യ നെയ്യ് എന്തായാലും ഇതിൽ മസ്റ്റാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം അഞ്ച് പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് പഴയ കാലത്തൊക്കെ ഇതുപോലത്തെ പ്ലേറ്റിലാണ് പിന്നെ സെർവ് ചെയ്യുക പക്ഷേങ്കിൽ നമ്മൾ നോമ്പതർക്കെല്ലാവുമ്പോൾ ഒരുപാട് പ്ലേറ്റ് വേണം ഒരു ചിലപ്പോൾ ഒന്നോ രണ്ടോ ആക്കാണ് ഒരു പ്ലേറ്റ് കൊടുക്കുക അപ്പോൾ ഒരുപാട് പ്ലേറ്റ് വേണം അപ്പോൾ ഒരു വീട്ടിലെന്തായാലും അത്രയും ഒരു ഇരുപത്തഞ്ച് മുപ്പത് ആക്കുള്ള പ്ലേറ്റൊന്നും ഉണ്ടാവില്ല അപ്പോൾ അടുത്ത വീട്ടിലെ പ്ലേറ്റ് എല്ലാം നമ്മളെ വീട്ടിലേക്ക് വരും അതുപോലെ തന്നെ അടുത്ത വീട്ടിലെ നോമ്പ്വർക്ക് നമ്മളെ വീട്ടിലെ പ്ലേറ്റ് എല്ലാം അങ്ങോട്ടേക്കും പോകും അപ്പം ഞാൻ അഞ്ച് ആറ് പ്ലേറ്റിലുള്ള പിന്നെ ക്വാണ്ടിറ്റി ഉണ്ട് പക്ഷേ ഞാൻ അഞ്ച് പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിട്ടുള്ളൂ അപ്പം അഞ്ച് പ്ലേറ്റിൽ ഞാനിത് സേർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചെറിയ പ്ലേറ്റ് ആണെങ്കിൽ കുറച്ച് കൂടുതൽ കിട്ടും വലിയതാണെങ്കിൽ കുറച്ച് കുറഞ്ഞു കിട്ടും എന്നിട്ട് ഇതുപോലെ അണ്ടിപ്പരിപ്പും പിന്നെ ഉണക്കമുന്തിരിയും മുന്തിരിയും വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ ഉമ്മ പണ്ട് ഇതുപോലെ തന്നെയായിരുന്നു ഡെക്കറേറ്റ് ചെയ്യൽ ആ ഒരു ഓർമ്മക്കാണ് ഞാനിപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ വെച്ചിട്ട് അലങ്കരിക്കാം അല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി വെച്ചിട്ട് അലങ്കരിക്കാം എങ്ങനെ വേണമെങ്കിലും അലങ്കരിക്കാം പക്ഷേ പണ്ട് കാലത്ത് ഈ അടിപ്പരിപ്പ് മുതിരിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് വെച്ചിട്ടാണ് അലങ്കരിക്കാറ് അപ്പോൾ ഇതുപോലെയാണ് ഉമ്മ ഉണ്ടാക്കില്ല അതുപോലെ തന്നെ ഞാനിപ്പോൾ ചെയ്യുന്നേ ഉള്ളൂ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മളെ നിസാർ ഇവിടെ റെഡിയായി മസ്റ്റായിട്ട് ഉണ്ടാക്കുക നിങ്ങളെ നോമ്പാന്ന് വരുന്നത് നിങ്ങൾക്ക് നോമ്പ് തുറക്കായാലും അല്ലാത്ത സമയത്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കെട്ടോ ണ്ടോ നന്നായിട്ട് ഉറ ഇപ്പോൾ തണുത്തിട്ടുണ്ട് നന്നായിട്ട് ഉറച്ചിട്ടുണ്ട് കൈക്കോട്ടലൊന്നും ഇല്ല ഇപ്പം നല്ലൊരു എന്താ പറയുക ഒരു ജെല്ല് ജെല് ഫോമിലാന്ന് ഇപ്പോൾ ഉള്ളത് അങ്ങനെ കൈ കൊണ്ട് തൊടുമ്പം ഒരു ജെല്ല് കളിക്കുന്ന പോലെയാണ് കളിക്കുന്നത് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള കുറച്ച് ഉറച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഉണ്ടാകുക നമ്മൾ മുറിച്ചെടുക്കുന്ന ഭാഗത്തിനാണ് കിട്ടുക നമ്മൾ കോരി എടുക്കലല്ലോ മുറിച്ചെടുക്കുന്ന ഭാഗത്തിന് കിട്ടണം അതുകൊണ്ടാണ് ഇങ്ങനെ ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടുള്ള പ്ലേറ്റിൽ വിളമ്പുന്നത് നമുക്ക് വേണമെങ്കിൽ കുണ്ടുള്ള പ്ലേറ്റിൽ വളം പക്ഷേ ഇങ്ങനെ മുറിച്ചെടുക്കാൻ നല്ല ഇത് കാണാൻ ഭംഗിയാണ് മുറിച്ചെടുക്കുമ്പോൾ നല്ലൊരു കഴിക്കാൻ ഒരു സുഖമാണല്ലോ അപ്പോൾ നമ്മളതിനാ സാർ എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇൻഷാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സ്ലാമലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്